പ്രധാനമന്ത്രിയെ കാണാനുള്ള സർവകക്ഷി യോഗത്തിൽ ശ്രീ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അവിടെ പ്രധാനമന്ത്രിയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്ന ഉറപ്പുകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കൂടി ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നു. പലരും പറയുന്നുണ്ടായിരുന്നു അനുകൂലമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിൽ പോലും ചില സംശയങ്ങളുണ്ട് എന്ന്. കേരളത്തിന് അനുകൂലമായ നിലപാട് അദ്ദേഹം എടുക്കുമോ എന്ന കാര്യത്തിൽ? അല്ല, ഞാൻ ആദ്യമേ തന്നെ ഈ സർവകക്ഷി യോഗത്തിന്റെ സമയത്ത് തന്നെ എന്റെ നിലപാട് വ്യക്തമാക്കിയ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾ മുൻകാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ പിന്നിൽ ഇപ്പൊ ചിദംബരത്തിന്റെ പ്രസ്താവനയുമായി കൂട്ടി വായിക്കുമ്പോൾ ഒരു വൻ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്. ചിദംബരം ഏതാണ്ട് തീക്കൊള്ളിക്കൊണ്ട് തലചെറിയുക, രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ഭയചികിതരാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പരസ്പരം ആയുധമെടുക്കാൻ കഴിയുന്ന രീതിയിൽ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചത് ഇത്ര നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ ആഭ്യന്തരമന്ത്രിക്കെതിരായി അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ആ അഴിമതി ആരോപണത്തെ മറ ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ അപകടകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആഭ്യന്തരമന്ത്രി ചിദംബരം ഇങ്ങനെ പറഞ്ഞതിന് ഉത്തരവാദി മൻമോഹൻ സിംഗ് ആണെന്നാണോ? ആ, മൻമോഹൻ സിംഗ് അതിലൊരു ഒന്നാം പ്രതിയാണ്. കാരണം ഏറ്റവും പ്രധാനമായി പരിശോധിച്ചാൽ ചിദംബരത്തിനെതിരായി അഴിമതി ആരോപണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടുത്ത് ചെന്ന് എത്തിപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേരെയാണ്. ചിദംബരം രാജിവെക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ തള്ളിവിട്ട്, തമിഴ്നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ തള്ളിവിട്ട് അപകടകരമായ രീതിയിലേക്ക് പോകുന്നു ഈ പാർട്ടി. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കെടുകാര്യസ്ഥത, ഒരു നേതൃത്വമില്ല, ഒരു സംവിധാനമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം അർഹനല്ല എന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ഇനി നിങ്ങൾ ചെലുത്തുമോ? അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാലും ഫലമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നിലവിലുള്ള സർക്കാരിൻ്റെ ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ? ഇത്തരത്തിൽ നിലപാടെടുക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇന്ത്യ ഭരിക്കാനാവില്ല. കാരണം ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രിക്ക് സ്വന്തം ഒരു പ്രദേശത്തിൻ്റെ പ്രാദേശികവാദിയായി നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞേ മതിയാവൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിരവധി നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് യോജിക്കുന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ പാർട്ടിയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് ഇതുപോലെയുള്ള പ്രാദേശികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ സംശയിക്കുക, അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രാദേശികവാദം ഇളക്കി അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയിക്കുന്നു. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് യോജിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ അതിൻ്റെ കെടുകാര്യസ്ഥതയാണെന്നൊക്കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ നോക്കാൻ കോൺഗ്രസ് പാർട്ടിക്കറിയാം. 125 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കുന്ന സ്വഭാവവും മറ്റു സമുദായത്തിലെ ഒന്നും ഉള്ളവരല്ല. അത് വിട്ടേക്കാം ശ്രീ ജോസഫ് വാഴയ്ക്കൻ. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു ദേശീയ നിലപാടെടുക്കാനാകുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ചിദംബരം അദ്ദേഹത്തിന് അവിടെ ഗുണകരമായ കാര്യങ്ങൾ പറയുന്നു, മറ്റ് നേതാക്കൾ അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് ഗുണകരമായ രീതിയിൽ പറയുന്നു. ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഒരു ദേശീയ നിലപാടെടുക്കാൻ കോൺഗ്രസ്സിനാവുമോ? തീർച്ചയായിട്ടും കോൺഗ്രസ് ദേശീയ നിലപാടാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുന്നത്. പ്രധാനമന്ത്രി അഭിപ്രായം പറയാതിരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ എന്താ ശ്രീ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രി ആക്ഷേപിക്കാൻ ശ്രമിക്കുക? പ്രധാനമന്ത്രി അഭിപ്രായം പറയാതിരിക്കുന്നത് കേരളത്തിലെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ കാണുമ്പോൾ അദ്ദേഹം കേൾക്കുന്നു, അദ്ദേഹം ഞാൻ ഇടപെടാമെന്ന് പറയുന്നു. അതല്ലാതെ അവിടെ വെച്ച് അദ്ദേഹം അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അവിടെ വെച്ച് പറയാനും പാടില്ല. മധ്യസ്ഥനായി നിൽക്കേണ്ട ഒരു വ്യക്തി ഒരു കാരണവശാലും അവിടെ തമിഴ്നാടിനെ എതിർക്കുന്ന പോലെയോ കേരളത്തെ സഹായിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഞാൻ ഇന്ന നിലപാടെടുക്കാമെന്നോ പറയാൻ പാടില്ല. അത് അദ്ദേഹം ചർച്ചയുടെ ടേബിളിൽ സംസാരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നീങ്ങുന്നത്. അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം, അത് UDF മാത്രമല്ല LDFും ആ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ LDFും സമരത്തിന് എല്ലാ ഭാഗത്തു നിന്നും മാറിയത്. പിന്നെ ഇടുക്കിയിലെ ജനങ്ങളെ ഇളക്കുവാനും ഇടുക്കിയിലെ ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശികമായി സമരം കൊണ്ടുപോകുന്നത് പോലും UDFും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള യോജിച്ചുള്ള തീരുമാനത്തിന് വിരുദ്ധമായിട്ടുകൂടിയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആ കാര്യത്തിൽ വാക്കുകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പോലും പുനഃപരിശോധന ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. തിരിച്ചെത്താം ശ്രീ MP രാജേഷ്.
ചിദംബരത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രാദേശിക നേതാവായി തിരഞ്ഞെടുപ്പെങ്കിലും വരുമ്പോൾ അദ്ദേഹം ചുരുങ്ങേണ്ടി വരും. അതിനുവേണ്ടി തമിഴ്നാട്ടിലൊരു വൈകാരിക പ്രശ്നമായി ഇത് ഉയർന്നു വരുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും. ഇതെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു ഗതികേടായി വ്യാഖ്യാനിക്കാനാവുമോ? ഇപ്പോൾ CPMൻ്റെ കാര്യത്തിൽ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾ കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കണം, പുതിയ അണക്കെട്ടിന് വേണ്ടി പ്രസ്താവന ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ CPM ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ തമിഴ്നാട്ടിലെ പാർട്ടിയുടെ വികാരം കൂടി കണക്കിലെടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദേശീയ നിലപാടിന് ഈ പരിമിതികളുണ്ട്. ഇതെല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ നേതാക്കളും നേരിടുന്നു. ചിദംബരം അവിടെ അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാമോ? ഒരു തരത്തിലും അത് ശരിയല്ല. ഇവിടെ ചിദംബരത്തിന്റെ പ്രസ്താവനയുടെ ഗൗരവത്തെ ലഘൂകരിക്കാൻ ഇത്തരം വാദങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല. CPIM ആണല്ലോ ഇക്കാര്യത്തിൽ ആദ്യമായി ദേശീയ നിലപാടെടുത്തത്. കോൺഗ്രസ് ഇതുവരെ നിലപാടെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ കോൺഗ്രസിന്റെ നിലപാട്? CPIMന്റെ പോളിറ്റ് ബ്യൂറോ അല്ലേ ആദ്യമായിട്ട് ഇതിനോട് പ്രതികരിച്ച ദേശീയ രാഷ്ട്രീയ പാർട്ടി ഈ പ്രശ്നത്തിൽ നിലപാട് വ്യക്തമാക്കിയത്? വളരെ സുചിന്തിതമായ വളരെ സന്തുലിതമായിട്ടുള്ള നിലപാട് CPIM ഇവിടെ സ്വീകരിച്ചല്ലോ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത നിലപാടാണ് അത്. അതാണ് ജനവികാരം ഉയർത്തിപ്പിടിക്കുന്ന, ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന, കേരളത്തിന്റെ താല്പര്യവും തമിഴ്നാടിന്റെ താല്പര്യവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന, നാടിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടതാണ്. അത് CP പാർട്ടി ആകെ അംഗീകരിച്ചിട്ടുള്ള നിലപാടാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒരു നിലപാട് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും പാർട്ടി സഖാക്കളെ സംബന്ധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ആ വിവാദത്തിലേക്ക് ഇപ്പൊ പോകണ്ട. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ, പോളിറ്റ് ബ്യൂറോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ CPIMന്റെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്? ഒന്ന്, കേരളത്തിന്റെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തമിഴ്നാടിന് വെള്ളം കിട്ടുക. അത് കേരളത്തിൽ എല്ലാവരും പറഞ്ഞ കാര്യമല്ലേ? കേരള ഗവൺമെന്റും കേരളത്തിലെ സർവകക്ഷി യോഗവും അംഗീകരിച്ച അതിനുള്ള പ്രധാന പരിഹാരം പുതിയ അണക്കെട്ടാണ്. എന്തുകൊണ്ട് പുതിയ അണക്കെട്ട് വേണമെന്ന് കൂടി CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞില്ല? CPIM പോളിറ്റ് ബ്യൂറോയുടെ പണി ഇത് പരിഹരിക്കാനുള്ള ഫോർമുല മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയാണ്. എങ്ങനെയെല്ലാം പരിഹരിക്കണം, പരിഹരിക്കുന്നതിന്റെ പൊതുതത്വം മാത്രമാണ് ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം പറയേണ്ടത്. അത് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്ന് കേരളം പറയുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ പുതിയ അണക്കെട്ട് വേണം. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി പരിഗണിച്ച് പുതിയ അണക്കെട്ടിനുള്ള അനുവാദം കൊടുക്കണം, അതിന് കേന്ദ്രം തീരുമാനമെടുക്കണമെന്ന് കൂടി CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരുന്നുവെങ്കിൽ VS അച്യുതാനന്ദനും വിയോജിക്കേണ്ടി വരുമായിരുന്നില്ല. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചിദംബരം ഉൾപ്പെടെ ഉള്ളവർ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും അതത് സംസ്ഥാനങ്ങളിൽ. അല്ല, നിങ്ങൾ അതിനെ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണ്ട. CPIMന്റെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞിട്ടുള്ള നിലപാട് ഏറ്റവും നാടിന്റെ താല്പര്യവും ജനവികാരവും ഉൾക്കൊള്ളുന്ന നിലപാട് തന്നെയാണ്. അത് പറഞ്ഞല്ലോ, കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന്റെ വെള്ളവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഏത് നിലയിലും ഇത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് CPIM ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ പരിഹരിക്കണം എന്ന നിർദ്ദേശം, പാർട്ടിയുടെ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ വീണ്ടും ആ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്ന ചിദംബരത്തിന്റെ പ്രസ്താവനയാണോ അതോ ഇതിനോട് ഇക്കാര്യത്തിൽ ആദ്യം നിലപാട്? ഒരു പരിമിതി കൂടി ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തും, ഏത് ദേശീയ പാർട്ടിയാണെങ്കിലും ഓരോ സംസ്ഥാനത്തും അവിടെ സങ്കുചിതമായി ഉയർന്നു വരുന്ന ചില താല്പര്യങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടാവും. അത്തരം ഒരു ഗതികേട് ചിദംബരത്തിന് ഉണ്ടായോ എന്ന് അന്വേഷിച്ചേ ഉള്ളൂ. ചിദംബരം പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം ഒട്ടും കുറച്ചു കാണുന്നില്ല. ഇവിടെ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന് പറയുന്നതിനുള്ള പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ശ്രീ ജോസഫ് പാഴയ്ക്കൻ പരസ്യമായി തന്നെ പറഞ്ഞു. ഇതൊക്കെ ആത്മാർത്ഥതയുള്ള വാക്കുകളായി ശ്രീ MB രാജേഷ് കാണുന്നുണ്ടോ? ഞാൻ വിനു പറഞ്ഞ ഗതികേടുണ്ടല്ലോ, ആ ഗതികേട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അഭിമുഖീകരിക്കുന്നത്. അത് ശ്രീ ജോസഫ് വാഴക്കനോടും വേണുഗോപാലിനോടുമാണ് ചോദിക്കേണ്ടത് ആ ഗതികേടിനെ കുറിച്ച്. CPIMന് അത്തരമൊരു ഗതികേട് ഇല്ലാത്തത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് നിലപാട്, ധീരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ CPIM തയ്യാറായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഒരാശങ്കയും ഒരാശയക്കുഴപ്പവും ആർക്കുമില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ചിദംബരം പറഞ്ഞിട്ടുള്ളത് എന്താ? ചിദംബരം ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഇതൊരു പ്രശ്നമേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പിറവം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം മാത്രമാണ് എന്ന് പറയുന്നു. അത് സുപ്രീംകോടതിയും പ്രധാനമന്ത്രിയും കേരളത്തിലെ ഗവൺമെന്റും എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന നിലപാടിനെതിരാണ്. കേരളത്തിന്റെ കാര്യം വിടുക, ചിദംബരം അംഗമായിരിക്കുന്ന മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞ നിലപാടിനെതിരാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഗൗരവമായ കാര്യമാണെന്നാണല്ലോ സുപ്രീംകോടതിയും പറഞ്ഞതാ.
എന്തുകൊണ്ട് ചിദംബരത്തിന് ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഈ പ്രശ്നത്തിൽ ഇത്രയും കാലമായി ഇടപെടാൻ തയ്യാറാകാതെ അറച്ചു നിൽക്കുന്ന, ഒളിച്ചു കളിക്കുന്ന പ്രധാനമന്ത്രിയുടെ അഴകുഴമ്പൻ സമീപനമാണ് അദ്ദേഹത്തിന്റെ സീനിയർ ക്യാബിനറ്റ് കൊളീഗ് ആയിട്ടുള്ള, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ചിദംബരത്തിന് ഇതിനുള്ള ധൈര്യം പകർന്നത് എന്ന് ആലോചിക്കണം. ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങനെ വെറുതെ പറയാനാവുമോ? അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും കിട്ടും എന്ന് ഉറപ്പില്ലെങ്കിൽ അങ്ങനെ പറയാനാവോ? പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് സംശയാസ്പദമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെ ചിദംബരത്തിന് ഇങ്ങനെ പറയാൻ കഴിയും? അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ചിദംബരത്തിന് ഇത്തരമൊരു പ്രസ്താവന, ഒരുപക്ഷെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, ഇത്തരം ഒരു വളരെ വളരെ ഗുരുതരമായിട്ടുള്ള മാനങ്ങളുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നെങ്കിൽ, ഒന്ന്, പ്രധാനമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരു മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിക്ക് എങ്ങനെ ഇക്കാര്യത്തിൽ ഒരു സംസ്ഥാനത്തിന് അനുകൂലമായി വളരെ ഗുരുതരമായ ഒരു നിലപാടെടുക്കാനാവും? രണ്ടാമത്തെ കാര്യം, ചിദംബരം തന്നെ ഒരു വിവാദമുണ്ടാക്കാൻ ഇപ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു വിവാദം ചിദംബരം മനഃപൂർവ്വം ഉണ്ടാക്കുകയാണെന്നുള്ള സംശയം, ഇതിലേതിനാണ് ശ്രീ എം പി രാജേഷ് കൂടുതൽ വില കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശരിയാവാനുള്ള സാധ്യത കൽപ്പിക്കുന്നതിൽ ഏത് വാദത്തിനാണ്? ഇതിലെ ഏതിന് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതല്ല പ്രശ്നം. തീർച്ചയായും ചിദംബരത്തിന് വളരെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടയുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് പ്രശ്നങ്ങളുടെ, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നങ്ങളുടെ ചുഴിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനും ഇത് ഒരു പിടിവള്ളിയായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നു. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ധൈര്യം വന്നതെങ്ങനെ? സാധാരണഗതിയിൽ ഇതും വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നമാണല്ലോ, ഗുരുതരമായ പ്രശ്നമാണല്ലോ, അതിനുള്ള ധൈര്യം വന്നത് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്ന് തീരുമാനിക്കാനും, ഇതിൻ്റെ ഈ ഈ പ്രശ്നത്തിൽ ഇത്തരമൊരു വളരെ പ്രകോപനപരമായ, വളരെ ഭരണഘടനാവിരുദ്ധമായ, സത്യപ്രതിജ്ഞാലംഘനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രസ്താവന നടത്താനുമുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഈ കാര്യത്തിൽ ഇത്രയും കാലമായിട്ട് ഇടപെടാൻ, സുപ്രീം കോടതി പോലും പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ഇടപെടാം, ഇവിടെ പ്രധാനമന്ത്രിക്ക് ഇത് പരിഹരിക്കാൻ ഇടപെടാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇക്കാര്യത്തിൽ മടിച്ചു നിൽക്കുന്ന, അറച്ചറച്ചു നിൽക്കുന്ന മൻമോഹൻ സിംഗിന്റെ അഴകുഴമ്പൻ നിലപാടിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിദംബരത്തിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രിക്ക് കോൺഗ്രസിന് ശക്തമായൊരു നിലപാടെടുക്കാനാകുമായിരുന്നെങ്കിൽ ചിദംബരത്തിന് ഇങ്ങനെ പരസ്യമായി കേരളത്തെ വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നോ? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ ഈ വിധം പരസ്യമായി പരിഹസിക്കാൻ കഴിയുമായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയെ കൂടി ബുദ്ധിമുട്ടിലാക്കാൻ, സ്വന്തം നിലപാട് അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടെ എന്ന് നമുക്ക് സംശയിക്കാം. അക്കാര്യത്തിൽ ന്യായമായി സംശയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാനതിവിടെ സൂചിപ്പിച്ചത്. നേരത്തെ രാജേഷ് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ അദ്ദേഹം അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നു, അദ്ദേഹം മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. ആരോടും ഉത്തരവാദിത്തമില്ലാതെ, ഒരിടത്തും ഭരണമില്ലാത്ത സി പി എമ്മിന് അവിടെ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. നേരത്തെ ചോദിച്ചല്ലോ പുതിയ ഡാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞില്ലേ എൻ്റെ പാർട്ടി കാണിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ്, തെറ്റായ നിലപാടാണെന്ന് പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾക്ക് ആ ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയാത്തത്? പ്രതിപക്ഷ നേതാവിനെ പോലും ആ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത്രയും സീനിയറായ രാഷ്ട്രീയ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ മറ്റാളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ശ്രീ ജോസഫ് ബാലകൻ, അതേ ചോദ്യം കോൺഗ്രസിനോട് ഉന്നയിക്കാം. എന്തുകൊണ്ട് പുതിയ അണക്കെട്ടെന്ന ന്യായമായ ആവശ്യത്തിന് വേണ്ടി വാദിക്കാൻ കോൺഗ്രസിനാവുന്നില്ല? അങ്ങനെ ഒരു ദേശീയ നിലപാടെടുക്കാൻ കോൺഗ്രസിനാവുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ആളാണ്. അദ്ദേഹമാണ് ഒരു ടേബിളിന് ചുറ്റും രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കേണ്ട ആൾ. ഇത് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ ഫൈനലായി തീരുമാനമെടുക്കേണ്ട ആൾ. സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് ഇപ്പോൾ ശ്രീ ചിദംബരം കാണിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഏതെങ്കിലും ഒരു മധ്യസ്ഥനങ്ങനെ കഴിയുമോ? ആ ഒരു നിലപാടാണ് മൻമോഹൻ സിംഗ് എടുത്തിരിക്കുന്നത്. ശ്രീ ചിദംബരത്തിന് അറിയാം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിലപാടുകളൊക്കെ അറിയാം. ചിദംബരം ഇപ്പോൾ ജോസഫ് ആരക്കൻ, കേരളത്തിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്ന ചിദംബരത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സർക്കാരിന് പിന്തുണയ്ക്കില്ല എന്ന് പറയാൻ അതേ വാദമുയർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാർക്കാവില്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായി തീരാൻ നമ്മുടെ എം പിമാർക്കും മന്ത്രിമാർക്കും ആവില്ലേ? അല്ല, ചിദംബരത്തിൻ്റെ അതേ സ്വഭാവമല്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു മന്ത്രി പറഞ്ഞതിനാണല്ലോ നമ്മളിപ്പോൾ അപഹസിച്ചത്. ശ്രീ എ കെ ആൻ്റണിയോ അതുപോലെ ഏതെങ്കിലും ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇതുപോലെ പ്രാദേശികമായിട്ട് സംസാരിച്ചാൽ, അത് മറ്റു കാര്യങ്ങളിൽ മറ്റു സംസ്ഥാനത്തുനിന്നുള്ള ഇന്ത്യയിലെ മന്ത്രിമാർ സംസാരിച്ചാൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എവിടെയാകും?
രാജ്യം ഇത്തരത്തിൽ ഓരോ സംസ്ഥാനത്തുള്ള ആളുകൾ പരസ്പരം ആക്ഷേപിക്കാനും പരസ്പരം പ്രശ്നം പരിഹാരത്തിന് സഹായകരമല്ലാത്ത നിലപാട് സ്വീകരിക്കാനും ശ്രമിച്ചാൽ രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ശ്രീ ജോസഫ് ആണെങ്കിൽ ഉദാഹരണത്തിനായി ശ്രീ ജോസഫ് ആണെങ്കിലും പറഞ്ഞു പോലെ ശ്രീ എ കെ ആന്റണി കേരളത്തിന് അനുകൂലമായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകേണ്ടി വരുമായിരുന്നു. അത്ര ഒരു ശക്തമായ സമ്മർദ്ദം തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചുയർത്തുമായിരുന്നു. അദ്ദേഹം ഒഴിഞ്ഞു പോവുക എന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ, ഇന്ത്യയുടെ രാജ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ചുമതലപ്പെട്ട് രാജ്യത്തിൻ്റെ ഓരോ സ്ഥാനത്തെത്തിയിരിക്കുന്ന ഇന്ത്യയിലെ മന്ത്രിമാർ, യൂണിയൻ മിനിസ്റ്റേഴ്സ്, അവർ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. ശ്രീ ജോസഫ് അതിന് വിരുദ്ധമായൊരു നിലപാട് ഈ ശ്രീ എ കെ ആന്റണിയെ പോലെ കരുത്തനായ ഒരു മന്ത്രി പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകേണ്ടി വരുമായിരുന്നു. അത്രമാത്രം വലിയ സമ്മർദ്ദം തമിഴ്നാട്ടിൽ ഉണ്ടാവുമായിരുന്നു. ആ സമ്മർദ്ദം ചെലുത്താൻ ഇതുപോലെ നിരുത്തരവാദപരമായി സംസാരിക്കുന്ന, കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്ന, നമ്മുടെ നിലപാടുകളെ അപഹസിക്കുന്ന, നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കയെ പരിഹസിക്കുന്ന ഒരു മന്ത്രി ഇനി ഇന്ത്യയിൽ ഉണ്ടാവില്ല, അതിനൊരു സമ്മർദ്ദ ശക്തിയായിത്തീരാൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കാവുമോ, കോൺഗ്രസിനാവുമോ? അല്ല, ഇത് സമ്മർദ്ദമല്ല. ശ്രീ എ കെ ആന്റണി അങ്ങനെ സംസാരിച്ചാൽ ഒഴിഞ്ഞു പോകുന്ന സമ്മർദ്ദം കൊണ്ട് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി അതിന് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ ബാധ്യസ്ഥനാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിദംബരം ആ രീതിയിൽ പ്രവർത്തിച്ചാൽ, പ്രത്യേകിച്ചൊരു ദേശീയ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് പ്രാദേശികമായി ഇങ്ങനെ സംസാരിച്ചാൽ ഒരു കാരണവശാലും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, ആ സ്ഥാനം ഒഴിയേണ്ട ആളാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കേന്ദ്രത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും കേരളത്തിൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം അറിയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവസാനമായി ശ്രീ എം പി രാജേഷ്, പാർലമെൻറ്റിനുള്ളിൽ ഈ പ്രശ്നം കേരളത്തിലെ എം പിമാർ, ഇടതുപക്ഷ എം പിമാർ ഉൾപ്പെടെ ഉന്നയിക്കുമോ? ചിദംബരത്തിന് തുടരാനാവില്ല, ഇതിനകം തന്നെ 2G പ്രശ്നത്തിലും മറ്റു പല ആരോപണങ്ങളുടെ പേരിലും പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് BJP NDA ബഹിഷ്കരണ ഭീഷണി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചിദംബരം നേരിടുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ചിദംബരത്തെ പുറത്താക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നിങ്ങൾ രൂപം നൽകുമോ പാർലമെൻറ്റിൽ? ഇവിടെ തീർച്ചയായിട്ടും ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ മാത്രം ഗൗരവമുള്ള പ്രശ്നം തന്നെയാണല്ലോ, അത് തീർച്ചയായിട്ടും ഉന്നയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇതിൽ സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്നു എന്ന് പറയാൻ കാരണം, 2G സ്പെക്ട്രം ഇടപാടിൽ ചിദംബരത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമായി പുറത്തു വന്നിട്ടും വളരെ തിടുക്കത്തിൽ പ്രധാനമന്ത്രിയാണ് ചിദംബരത്തെ സംരക്ഷിച്ചത്. അപ്പോൾ ആ ഒരു സംരക്ഷണം ഉറപ്പുള്ളത് കൊണ്ടാണ് ചിദംബരം ഇത്ര ഗുരുതരമായിട്ടുള്ള, ഇത്ര പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന നടത്താൻ തയ്യാറായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പൊതുവിൽ പ്രധാനമന്ത്രി ചിദംബരത്തിന് കൊടുക്കുന്ന സംരക്ഷണം ഈ പ്രശ്നത്തിൽ, മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടാതിരിക്കൽ നയം, ഇത് രണ്ടുമാണ് ഇതിന് കാരണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ഞാൻ വരട്ടെ. ഇവിടെ ശ്രീ വാഴക്കം പറഞ്ഞു ചിദംബരത്തെ പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ നിന്നുള്ള 16 കോൺഗ്രസ് MPമാർ പ്രധാനമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടാൻ തയ്യാറാണോ ചിദംബരത്തെ പുറത്താക്കണം എന്നുള്ളത്? അങ്ങനെ തയ്യാറാണെങ്കിൽ പ്രധാനമന്ത്രി അത് നടപ്പാക്കുമോ? നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് MPമാരും കേരളത്തിൽ നിന്നുള്ള KPCC നേതൃത്വവും എന്ത് നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവും? ചിദംബരത്തെ ബഹിഷ്കരിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ എന്ത് സമീപനമാണ് പ്രധാനമന്ത്രി ചിദംബരത്തിൻ്റെ ഈ പ്രശ്നത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇത് ചിദംബരത്തിൻ്റെ വ്യക്തിപരമായ അജണ്ടകൾക്കപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടാതിരിക്കൽ നയവും നിലപാടില്ലായ്മയും ആണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇത് ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. വളരെ സെൻസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഇപ്പോൾ തന്നെ നിലനിൽക്കുകയാണ്. ഇത് ആളിക്കത്തിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ചിദംബരത്തിൻ്റെ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഈ പ്രസ്താവന. നന്ദി ശ്രീ എം പി രാജേഷ്, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ KC വേണുഗോപാൽ, ശ്രീ AN രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് എല്ലാവർക്കും